ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഭൗതികശാസ്ത്രത്തിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഊർജ സംരക്ഷണ നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിയമമാണ്. ഈ നിയമം പറയുന്നത് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത്. നമ്മുടെ വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ നടക്കുന്നത് ഇതേ പ്രക്രിയ തന്നെയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭൂരിഭാഗം വൈദ്യുതിയും താപ വൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ളതാണ്. കൽക്കരി, ലിഗ്നൈറ്റ്, പ്രകൃതിവാതകം, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് ഈ താപ വൈദ്യുത നിലയങ്ങളിൽ വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത്. ഇതിൽ തന്നെ കൽക്കരിയാണ് ഏറ്റവും കൂടുതലായി താപ വൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനവും. എന്നാൽ ഈ കൽക്കരിയും മറ്റും ഉപയോഗിച്ചുള്ള താപ വൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് മുതലായ വാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നു. ഇതുമൂലം ഇന്ത്യയിൽ മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ ആസ്മ, ബ്രോങ്കൈറ്റിസ് മുതലായ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. 85,000 മുതൽ 115,000 വരെ ആൾക്കാർ മരണപ്പെട്ടതായും 2011 മുതൽ 12 വരെ ഉള്ള ഒരു സർവേയിൽ, ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ലോകമെമ്പാടും ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോഴാണ് ആണവ വൈദ്യുത നിലയങ്ങളെ പറ്റി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് പ്രചാരമേറുന്നത്. ആണവോർജം താരതമ്യേന സുരക്ഷിതമാണ്, അതിനാൽ നിരവധി ആണവ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ലോകത്തെ നൽകിയ ഫുക്കുഷിമ, ചെർണോബിൽ പോലെയുള്ള ആണവ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ആണവ വൈദ്യുത നിലയങ്ങളിലുണ്ടായ അപകടങ്ങൾ ജനങ്ങളെ ഈ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് എതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ ഫേസ് ഔട്ട് എന്ന പേരിൽ 2022 ആണവ വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പദ്ധതിയിടുന്നത്. നമ്മുടെ ഡാർക്ക് എന്ന പ്രശസ്തമായ വെബ് സീരീസിലെല്ലാം ഈ ജർമ്മനിയിലെ ന്യൂക്ലിയർ ഫേസ് ഔട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ആണവ വൈദ്യുത നിലയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ പിന്നിലുള്ള ഫിസിക്സ് അല്ലെങ്കിൽ ശാസ്ത്രം എന്താണെന്നുമാണ് ആദ്യ ഭാഗത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആണവ വൈദ്യുത നിലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള കാരണങ്ങളും താപ വൈദ്യുത നിലയങ്ങളെ അപേക്ഷിച്ച് ആണവ വൈദ്യുത നിലയങ്ങൾ എങ്ങനെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്നും ആണവ വൈദ്യുത നിലയങ്ങൾ എങ്ങനെ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാമെന്നുമാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ, ഈ വീഡിയോ സീരീസിന്റെ രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിൽ ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് താപ വൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. ഒരു താപ വൈദ്യുത നിലയത്തിൽ താപോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. കൽക്കരിയോ ഡീസലോ പ്രകൃതിവാതകമോ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി ഉൽപ്പാദിപ്പിക്കുന്ന താപോർജം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കി മാറ്റുന്നു. ഈ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രക്രിയയ്ക്കിടെ കത്തിത്തീരുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ജീവജാലങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായതും ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കാൻ ഇടയാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ പുറംതള്ളുന്നവയുമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പരിഹാരമാണ് ആണവ വൈദ്യുത നിലയങ്ങൾ. ഒരു താപ വൈദ്യുത നിലയത്തിലേതുപോലെ തന്നെ ജലം ചൂടാക്കി നീരാവിയാക്കി മാറ്റിയ ശേഷമാണ് ആണവ വൈദ്യുത നിലയങ്ങളിലും ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ജലം നീരാവിയാക്കി മാറ്റുന്നതിനുള്ള ഊർജം ലഭിക്കുന്നത് ന്യൂക്ലിയർ ഫിഷനിലൂടെയാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്തെന്ന് മനസ്സിലാക്കും മുമ്പ് റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അസ്ഥിരതയുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകും. ഇതിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ ആറ്റത്തിൻ്റെ മാസ് നമ്പറെന്നും പ്രോട്ടോണുകളുടെ മാത്രം എണ്ണത്തെ ആറ്റോമിക നമ്പറെന്നും വിളിക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുമാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെയും കാണാം. ആറ്റത്തിൻ്റെ ഈ ഘടന നിലനിൽക്കുന്നത് എങ്ങനെയെന്നറിയാൻ പ്രകൃതിയിലെ 4 അടിസ്ഥാന ബലങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും തൽക്കാലം ന്യൂക്ലിയർ ഫോഴ്സസ് അഥവാ ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ എന്ന് വിളിക്കാം. ഇതിൽ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ തന്നെയാണ്, ഏറ്റവും ദുർബലം ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനും. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ ഫലമായി ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾ വികർഷിക്കാതെ നിലനിൽക്കുന്നത് ഈ ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ ഇത് വളരെ കുറച്ച് ദൂരം മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ബലമാണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് വെളിയിൽ ന്യൂക്ലിയർ ഇൻട്രാക്ഷനുകൾക്ക് യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല.
ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ വിഘടിച്ചു പോകാതെ ചേർത്തു നിർത്താൻ ആവശ്യമായ ഊർജത്തെ നമുക്ക് ബൈൻഡിംഗ് എനർജി എന്ന് വിളിക്കാം. ഈ കാണുന്ന ഗ്രാഫിൽ നിന്ന് ബൈൻഡിംഗ് എനർജിയും പീരിയോഡിക് ടേബിളിലെ ഓരോ മൂലകങ്ങളുടെ മാസ് നമ്പരുമായുള്ള ബന്ധം മനസ്സിലാക്കാനാവും. ഇവിടെ പരമാവധി ബൈൻഡിംഗ് എനർജിയുള്ളത് 56 മാസ് നമ്പറുള്ള ഇരുമ്പിനാണ്. എന്നാൽ അതിലും കൂടുതൽ മാസ് നമ്പറുള്ള ബേരിയത്തിനും യുറേനിയത്തിനുമെല്ലാം ഇരുമ്പിനേക്കാൾ ബൈൻഡിംഗ് എനർജി കുറവാണെന്ന് കാണാനാവും. ഇവിടെ യുറേനിയത്തിൻ്റെ കാര്യമെടുത്താൽ അതിൻ്റെ മാസ് നമ്പർ അധികവും ബൈൻഡിംഗ് എനർജി കുറവുമാണ്. ഇത്തരം ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ അസ്ഥിരമാണെന്ന് പറയാം. ഇതുപോലുള്ള അസ്ഥിരമായ ന്യൂക്ലിയസുകൾ, അതിൽ നിന്ന് പ്രോട്ടോണുകളോ ന്യൂട്രോണുകളോ ആൽഫ ബീറ്റ ഗാമ കണങ്ങളോ പുറത്തുവിട്ട് മാസ് നമ്പർ കുറച്ച് സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് നാം റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്കിനി വീണ്ടും മാസ് നമ്പരും ബൈൻഡിംഗ് എനർജിയുമായുള്ള ഈ ഗ്രാഫിലേക്ക് തിരിച്ചു വരാം. ഇവിടെ രണ്ട് ചുവന്ന അമ്പടയാളം ശ്രദ്ധിക്കുക. അത് സൂചിപ്പിക്കുന്നത് ഫിഷൻ ഫ്യൂഷൻ എന്ന ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതിഭാസങ്ങളെയാണ്. ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് നീങ്ങുന്ന അമ്പടയാളം ഭാരം കുറഞ്ഞ മൂലകങ്ങൾ യോജിച്ച് ഭാരം കൂടിയ മൂലകങ്ങളായി മാറി ഊർജം സ്വതന്ത്രമാകുന്ന ഫ്യൂഷൻ പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും സ്ഥിരതയുള്ള മൂലകമായ ഇരുമ്പിനപ്പുറം ഫ്യൂഷൻ നടക്കുകയില്ല. അതിനപ്പുറം നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷനുകളിൽ ഊർജം സ്വതന്ത്രമാകില്ല, മറിച്ച് ഊർജം സ്വീകരിച്ച ശേഷം മാത്രമേ അവിടെ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. വലതുനിന്ന് ഇടത്തേക്ക് നീങ്ങുന്ന അമ്പടയാളം സൂചിപ്പിക്കുന്നത് യുറേനിയം പോലുള്ള വലിയ മൂലകങ്ങൾ വിഘടിച്ച് ചെറിയ ഭാരം കുറഞ്ഞ മൂലകങ്ങളായി മാറുന്ന ഫിഷൻ പ്രതിഭാസത്തെയാണ്. മുൻപ് ഫ്യൂഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പിന് താഴോട്ട് മാസ് നമ്പറുള്ള മൂലകങ്ങളിൽ ഫിഷൻ സാധ്യമല്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ ആണവ വൈദ്യുത നിലയങ്ങളിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫിഷനിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഒരു യുറേനിയം 235 ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇടിക്കുന്നതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ഒരു യുറേനിയം 235 ന്യൂക്ലിയസ് ഒരു ന്യൂട്രോൺ സ്വീകരിച്ച് വിഘടിച്ച് ചെറിയ ന്യൂക്ലിയസുകളായി മാറി ഊർജവും ന്യൂട്രോണുകളും സ്വതന്ത്രമാകുന്ന പ്രതിഭാസത്തെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്വതന്ത്ര ന്യൂട്രോണുകൾ മറ്റ് യുറേനിയം ആറ്റങ്ങളിൽ ഇടിക്കുകയും അതിൻ്റെ ഫലമായി തുടർച്ചയായ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ചെയിൻ റിയാക്ഷനിലൂടെ വളരെ വലിയ ഊർജം സ്വതന്ത്രമാകുന്നു. ആറ്റം ബോംബുകളിൽ നടക്കുന്ന പ്രവർത്തനവും ഇതുതന്നെയാണ്. എന്നാൽ ഈ ഊർജത്തെ നിയന്ത്രണ വിധേയമാക്കി വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ആണവ വൈദ്യുത നിലയങ്ങളിൽ നടക്കുന്നത്. എങ്ങനെയാണ് ആണവ വൈദ്യുത നിലയങ്ങളിൽ ഈ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ആണവ വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് തുടർന്ന് നോക്കാൻ പോകുന്നത്. എൻറിച്ച്ഡ് യുറേനിയം അഥവാ സമ്പുഷ്ട യുറേനിയമാണ് ആണവ വൈദ്യുത നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന യുറേനിയത്തിൽ 99.2% യുറേനിയം 238 അഥവാ നാച്ചുറൽ യുറേനിയവും 0.72% യുറേനിയം 235 അഥവാ എൻറിച്ച്ഡ് യുറേനിയവുമാണ്. ആണവ വൈദ്യുത നിലയങ്ങളിലെ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഇന്ധനത്തിൽ 20% സമ്പുഷ്ട യുറേനിയം അഥവാ യുറേനിയം 235 ഉണ്ടാവും. എന്നാൽ ആണവായുധങ്ങൾക്കായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൽ സമ്പുഷ്ട യുറേനിയം 85% ഉണ്ടാകും. വിവിധ ആവശ്യങ്ങൾക്കായുള്ള യുറേനിയത്തിൽ ന്യൂക്ലിയർ ഫിഷന് ആവശ്യമായ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടാൻ ഒരു കാരണമുണ്ട്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്തെന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യ യുറേനിയം ന്യൂക്ലിയസ് ഫിഷനിലൂടെ പുറത്തുവരുന്ന ന്യൂട്രോണുകളാണ് തുടർന്നുള്ള ഫിഷനുകൾക്ക് കാരണമാകുന്നതെന്നും അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷനായി മാറുമെന്നും. എന്നാൽ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ ഫാസ്റ്റ് ന്യൂട്രോൺ എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്ക് ഏകദേശം 16,000 km/s വേഗതയുണ്ടാകും. ഇവ യുറേനിയം 235 എന്ന സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ന്യൂക്ലിയസ് സ്വീകരിക്കില്ല. അങ്ങനെ തുടർ ഫിഷനുകൾ ആരംഭിക്കുകയും ചെയ്യില്ല. അതിനായി മോഡറേറ്ററുകൾ ഉപയോഗിച്ച് ഈ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നു. അങ്ങനെ വേഗത കുറഞ്ഞ ന്യൂട്രോണുകളാണ് മറ്റ് യുറേനിയം 235 ന്യൂക്ലിയസുകൾ സ്വീകരിച്ച് ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുന്നത്. സാധാരണയായി ജലവും ഗ്രാഫൈറ്റുമെല്ലാം മോഡറേറ്ററായി ഉപയോഗിക്കാറുണ്ട്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന ഭാഗമാണ് റിയാക്ടർ. ഇതിൽ നടക്കുന്ന ഫിഷൻ ചെയിൻ റിയാക്ഷനിലേക്ക് കടക്കാതെ ഫിഷൻ നിയന്ത്രിച്ചു നിർത്തുന്ന ഭാഗമാണ് കൺട്രോൾ റോഡുകൾ.
കൺട്രോൾ റോഡുകൾ യഥാർത്ഥത്തിൽ ന്യൂട്രോണുകളെ ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ന്യൂട്രോണുകളെ ആഗിരണം ചെയ്യുക വഴി റിയാക്ടറിൽ നടക്കുന്ന ഫിഷൻ അനിയന്ത്രിതമായ ചെയിൻ റിയാക്ഷനിലേക്ക് കടക്കാതെ നോക്കുന്നു. 80% വെള്ളിയും 15% ഇൻഡിയവും 5% കാഡ്മിയവും അടങ്ങിയ വളരെ വിലപിടിപ്പുള്ള ഒരു ലോഹമാണ് കൺട്രോൾ റോഡുകളിൽ ഉപയോഗിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള ആണവ വൈദ്യുത നിലയങ്ങളിൽ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതും വിപുലമായി ഉപയോഗിക്കുന്ന ഒന്നുമാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ഇവിടെ ചിത്രത്തിൽ കാണുന്നതുപോലെ ഉയർന്ന മർദ്ദത്തിലുള്ള ജലം റിയാക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലം ഇവിടെ ഉയർന്ന മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ജലത്തിൻ്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിൻ്റ് വർദ്ധിപ്പിക്കുന്നതിനായാണ്. താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ തിളനില കുറഞ്ഞിരിക്കുന്നു. സമുദ്രനിരപ്പിനെ അപേക്ഷിച്ച് 1/3 മർദ്ദം മാത്രമുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ജലം 71 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. അതിലും മുകളിലേക്ക് പോയാൽ ഏകദേശം 19 കിലോമീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരോഷ്മാവ് മതിയാകും ജലത്തെ തിളപ്പിക്കാൻ. ജലം ഈ അവസ്ഥയിലേക്കെത്തുന്ന ആ പ്രദേശം അറിയപ്പെടുന്നത് ആംസ്ട്രോങ് ലൈൻ എന്നാണ്. എന്നാൽ റിയാക്ടറുകളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള ജലം ഉപയോഗിക്കുന്നതിനാൽ ആ ജലത്തിന് റിയാക്ടറിൽ നിന്നുള്ള കൂടുതൽ താപം ഉൾക്കൊള്ളാനും ആ ജലവുമായി സമ്പർക്കത്തിൽ വരുന്ന സാധാരണ മർദ്ദത്തിലുള്ള ജലം വേഗം നീരാവിയാകാനും കഴിയുന്നു. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുകയും അതിലൂടെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം നീരാവിയെ ഒരു കണ്ടൻസർ അഥവാ ഘനീകരണ യന്ത്രം ഉപയോഗിച്ച് തിരികെ ജലമാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ നീരാവി തണുപ്പിച്ച് റിയാക്ടറിലെ താപനില ക്രമീകരിക്കുന്ന സംവിധാനം തകരാറിലായതാണ് ഫുക്കുഷിമയിൽ ഉണ്ടായ ആണവ ദുരന്തത്തിന് കാരണം. റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള ജലമാണ് മോഡറേറ്ററിൻ്റെ ജോലിയും ചെയ്യുന്നത്. സാധാരണ ജലത്തിനു പകരം ചില റിയാക്ടറുകളിൽ ഘനജലം അഥവാ ഹെവി വാട്ടറും ഉപയോഗിക്കുന്നു. ജലത്തിലെ ഹൈഡ്രജന് പകരം ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പായ ഡ്യൂറ്റീരിയം ആണ് ഘനജലത്തിൽ ഉണ്ടാകുക. ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രോട്ടോണിന് പുറമെ ഒരു ന്യൂട്രോൺ കൂടി ഉണ്ടാകുന്നു. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആണവ വൈദ്യുത നിലയത്തിൽ റിയാക്ടറുകളിലൊന്ന് ഘനജലം ഉപയോഗിക്കുന്നതാണ്. പുതിയതായി ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സാധാരണ ജലം ഉപയോഗിക്കാവുന്ന പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ കൂടി വികസിപ്പിക്കുകയുണ്ടായി. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകൾ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് പുറമെ ആണവ അന്തർവാഹിനികളിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഫ്യുവൽ അസംബ്ലി. യുറേനിയത്തിൻ്റെയോ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇന്ധനങ്ങളുടെയോ പെല്ലറ്റുകൾ അടങ്ങിയ ഫ്യുവൽ റോഡുകൾ ചേർന്ന ഭാഗമാണ് ഫ്യുവൽ അസംബ്ലി. ആണവ ഇന്ധനമായ യുറേനിയവും മറ്റും ഇരിക്കുന്നത് സിർക്കോലൈ എന്ന് വിളിക്കുന്ന സിർക്കോണിയം ലോഹ സങ്കരത്താൽ നിർമ്മിതമായ ഫ്യുവൽ റോഡുകളിലാണ്. ആണവ വൈദ്യുത നിലയങ്ങളിലെ റിയാക്ടറുകൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം ആണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ പ്ലൂട്ടോണിയം 239 ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ കൽപ്പാക്കത്ത് ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിച്ചു വരുന്നുണ്ട്. ഇവിടെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ നിന്ന് യുറേനിയം ഉപയോഗിച്ച് ഊർജോൽപാദനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഉപോൽപ്പന്നമായ പ്ലൂട്ടോണിയം 239 ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2021 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കും. ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയത്തിൽ 20% താഴെ മാത്രമേ സമ്പുഷ്ട യുറേനിയം അഥവാ യുറേനിയം 235 വരുന്നുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. ബാക്കി വരുന്ന യുറേനിയം 238 ഫിഷൻ നടക്കുന്നില്ല. ഇങ്ങനെ വരുന്ന യുറേനിയം 238 ഫിഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ന്യൂട്രോണുകൾ ഇടിക്കുകയും അല്ലെങ്കിൽ യുറേനിയം 238 ഫിഷൻ്റെ ഫലമായി ഉണ്ടായ സ്വതന്ത്ര ന്യൂട്രോണുകളെ സ്വീകരിച്ച് ഒരു ബീറ്റ കണത്തെയും ഒരു ഇലക്ട്രോണിനെയും സ്വതന്ത്രമാക്കി യുറേനിയം 239 മാറുന്നു. യുറേനിയം 239 അർത്ഥായുസ് ഏകദേശം 23.45 മിനിറ്റുകൾ മാത്രമാണ്. ഇവ വീണ്ടും ബീറ്റ ഡേക്കേക്ക് വിധേയമായി നെപ്റ്റ്യൂണിയം 239 തുടർന്ന് പ്ലൂട്ടോണിയം 239 മാറുന്നു. ഈ പ്ലൂട്ടോണിയം 239 ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കാവുന്നതാണ്. ആണവ ശാസ്ത്ര മേഖലയിൽ ഇന്ത്യയിൽ സജീവമായി നടക്കുന്ന മറ്റൊരു ഗവേഷണമാണ് തോറിയം ഇന്ധനമായി ഉപയോഗിക്കാവുന്ന റിയാക്ടറുകൾ. ഇന്ത്യയിലുള്ള വൻ തോറിയം നിക്ഷേപമാണ് ഇങ്ങനെയൊരു ഗവേഷണത്തിലേക്ക് ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത്.
യുറേനിയം 238 ഫിഷൻ നടക്കുമ്പോൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് വേണ്ട ഇന്ധനമായ പ്ലൂട്ടോണിയം ഉണ്ടാകുന്നതുപോലെ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന തോറിയം 232 ഒരു ന്യൂട്രോൺ സ്വീകരിച്ച് തോറിയം 233 മാറുകയും ബീറ്റ ഡികെയിലൂടെ യുറേനിയം 233 ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ യുറേനിയം 233 പ്രഷർ വാട്ടർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ആണവ ഇന്ധനമാണ്. ഒരു ആണവ വൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഏകദേശം നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു താപ വൈദ്യുത നിലയത്തെ അപേക്ഷിച്ച് ഒരു ആണവ വൈദ്യുത നിലയം എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ ഉയരവും 3 മീറ്റർ വ്യാസവുമാണ് അതിനുണ്ടാകുക. അതൊരു ഏകദേശം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും. ഈ റിയാക്ടറിൽ ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം അല്ലെങ്കിൽ വൈദ്യുതി കൽക്കരി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു താപ വൈദ്യുത നിലയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഏകദേശം 181 കോടി കിലോഗ്രാം കൽക്കരി ആവശ്യമാണ്. ഇതൊരു കൂനയായിട്ട് ഇട്ടാൽ തന്നെ ഏകദേശം 180 മീറ്ററോളം ഉയരം വരും ആ കൂനയ്ക്ക്, ആ കൽക്കരി കൂനയ്ക്ക്. അതുകൂടാതെ കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, അതേപറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പിന്നെ ഒരു പ്രധാന കാര്യം ആണവ വൈദ്യുത നിലയങ്ങളുടെ സുരക്ഷയെ പറ്റിയാണ്. ആണവ വൈദ്യുത നിലയങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന റേഡിയേഷനുകളും ലോകത്തെ നടുക്കിയ ആണവ ദുരന്തങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ആണവ വൈദ്യുത നിലയങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും ലോകത്തെ നടുക്കിയ ഇത്തരം ആണവ ദുരന്തങ്ങളെക്കുറിച്ചും, മനുഷ്യരാശിയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ഉപയോഗം അല്ലെങ്കിൽ ഊർജ ഉപഭോഗം അഭിമുഖീകരിക്കുന്നതിന് മാർഗം എന്താണെന്ന്, അല്ലെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം ആണവ വൈദ്യുത നിലയങ്ങൾ മാത്രമാണോ അതോ മറ്റേതെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സഹായകരമായ ഒരു പുസ്തകത്തെ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം. ഹൗ ടു ഡ്രൈവ് എ ന്യൂക്ലിയർ റിയാക്ടർ എന്ന പുസ്തകമാണിത്. വളരെ ലളിതമായ ഭാഷയിൽ, ഫിസിക്സിൽ താല്പര്യമുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിസിക്സിനെ പറ്റിയും ന്യൂക്ലിയർ റിയാക്ടറിനെയൊക്കെ പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉന്നത പഠനത്തിനൊക്കെ പോകാൻ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ആമസോൺ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും എല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഈ സൈടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലുള്ള ഒരു അപ്രീസിയേഷൻ കൂടിയാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രണ്ടാം ഭാഗം കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.